യാതൊരു രോഗവും ആരോഗ്യക്കുറവും ഇല്ലാത്ത ഒരാളെ രോഗിയാക്കി ലോകത്തിനു മുൻപിൽ വിശ്വസിപ്പിക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നാമെങ്കിലും 2019 ഇറങ്ങിയ അമേരിക്കൻ ക്രൈം ഡ്രാമ സീരീസായ ദി ആക്ട് കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ ഭീകരത മനസ്സിലായേക്കാം. അമേരിക്കയിലെ മിസോറിയിൽ നടന്ന ഈ യഥാർത്ഥ സംഭവ കഥ ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണെന്ന് പറയാം. മകൾ തനിക്കരികിൽ നിന്നും ഒരിക്കലും വിട്ടുപോകരുതെന്ന് അങ്ങേയറ്റം സ്വാർത്ഥ മനോഭാവത്തോടെ വിചാരിക്കുന്ന ഒരു അമ്മ തന്റെ മകൾക്ക് വൈകല്യങ്ങളും ഗുരുതര രോഗങ്ങളും ഉണ്ടെന്ന് എല്ലാവരെയും ധരിപ്പിച്ച് അതിന്റെ പേരിൽ പണവുമുണ്ടാക്കി വ്യക്തി സ്വാതന്ത്ര്യം തന്നെ അപഹരിച്ച കഥ. എന്നാൽ മറ്റുള്ളവർക്ക് മുൻപിൽ മാതൃകാപരമായി വാഴ്ത്തപ്പെട്ട മാതൃസ്നേഹമായിരുന്ന ഇവർ ഒടുവിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. 1991 റോഡ് ബ്ലാഞ്ചാർഡിനും ദീദി ബ്ലാഞ്ചാർഡിനും അവരുടെ കൗമാരപ്രായത്തിൽ ജനിച്ച കുട്ടിയാണ് ജിപ്സി റോസ്. വളരെ ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞ്. 18 അവൾ ജനിക്കുമ്പോൾ എനിക്ക് വളരെ ആശ്ചര്യവും ഭയവുമാണ് തോന്നിയതെന്ന് അമേരിക്കൻ മാധ്യമത്തോട് നടത്തിയ ഒരു അഭിമുഖത്തിൽ റോഡ് ബ്ലാഞ്ചാർഡ് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം പ്രണയത്തിലായിരുന്ന ആ ദമ്പതികൾക്കിടയിൽ പതിയെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് വൈകാതെ തന്നെ അവർ വേർപിരിയുകയും ചെയ്തു. റോഡ് ബ്ലാഞ്ചാർഡ് വീണ്ടും വിവാഹിതനായി എങ്കിൽ പോലും തന്റെ മകൾ ജിപ്സിയെയും മുൻ ഭാര്യ ദീദിയെയും അയാൾ ഇടയ്ക്ക് വന്ന് സന്ദർശിക്കുമായിരുന്നു. ജിപ്സിക്ക് 8 അവൾക്ക് ബ്ലഡ് ക്യാൻസറും പക്ഷാഘാതവും കണ്ണിന് കാഴ്ചക്കുറവും കൂടാതെ പഠന വൈകല്യവും ഉണ്ടെന്ന് ദീദി തന്നോട് പറഞ്ഞതായി ബ്ലാഞ്ചാർഡ് ഓർക്കുന്നു. മാത്രവുമല്ല, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വയറ്റിൽ ട്യൂബുമിട്ടിരുന്നു. കൂടാതെ ക്യാൻസർ ആയതിനാൽ മുടി കൊഴിയുമെന്ന പേരിൽ അവളുടെ തലമുടി അവർ ഷേവ് ചെയ്തിരുന്നു. പക്ഷെ ജനിക്കുമ്പോൾ ജിപ്സിക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. എങ്കിലും ദീദി കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ നോക്കിയിരുന്നതിനാലും 24 കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിച്ചതിനാലും ദീദി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചുവെന്നാണ് ബ്ലാഞ്ചാർഡ് പറയുന്നത്. പക്ഷെ പോകെ പോകെ ദീദിയുടെ ജിപ്സിക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ കൂടിക്കൂടി വന്നു. തന്റെ പിതാവായ ബ്ലാഞ്ചാർഡിനൊപ്പം സമയം ചെലവഴിക്കാൻ അവർ അനുവദിച്ചില്ല. ഈ സമയത്തിനുള്ളിൽ ജിപ്സിക്ക് കാലിനുള്ള സ്വാധീനം കുറഞ്ഞെന്നും നടക്കാനാവില്ലെന്നും കൂടി അവർ പറഞ്ഞു പരത്തി. അതുമൂലം ജിപ്സിയെ വീൽ ചെയറിലാക്കാമെന്നും അങ്ങനെ തനിക്കരികിൽ നിന്നും എവിടേക്കും പോകാതെ നോക്കാമെന്നുമാണ് ദീദി കരുതിയിരുന്നത്. ജിപ്സിയുടെ പേരിൽ പണപ്പിരിവുകൾ മറുവശത്തുകൂടി നടന്നുകൊണ്ടേയിരുന്നു. നാട്ടുകാരുടെ മുൻപിൽ തന്റെ രോഗിയായ മകൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവച്ച ഒരു മാലാഖയായിരുന്നു അവർ. പല സെലിബ്രിറ്റികളും ജിപ്സിയെ കാണാനെത്തി. ചാരിറ്റി പ്രവർത്തകർ അവർക്ക് വീട് വെച്ച് നൽകി. എന്നാൽ കുഞ്ഞു ജിപ്സി വളരുന്നതിനൊപ്പം തന്നെ അവൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ടു. തന്റെ കാലുകൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ജിപ്സി മനസ്സിലാക്കി. എന്നാൽ അമ്മയോടുള്ള അളവറ്റ സ്നേഹം കാരണം അവൾ ദീദി പറയുന്നതുപോലെ അനുസരിച്ചു. അമ്മയില്ലാതെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനോ മറ്റുള്ള കുട്ടികളുമായി സംസാരിക്കാനോ അവൾക്ക് അനുവാദമില്ലായിരുന്നു. അങ്ങനെ കൗമാരപ്രായമെത്തിയപ്പോൾ ജിപ്സിക്ക് ആൺകുട്ടികളോട് സംസാരിക്കുവാനും ഇടപഴകുവാനുമുള്ള ആഗ്രഹം സ്വാഭാവികമായും ഉണ്ടായി. ജിപ്സിയുടെ വീടിനടുത്തുണ്ടായിരുന്ന വുഡ്മാൻസി എന്ന കൂട്ടുകാരിയോട് അവൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും ചുംബനത്തെക്കുറിച്ചുമെല്ലാം കൗതുകത്തോടെ ചോദിച്ചു. അങ്ങനെ അമ്മയറിയാതെ ലാപ്ടോപ്പ് വഴി അവൾ ഒരു ഡേറ്റിംഗ് സൈറ്റിൽ കയറി. വിസ്കോൺസിനിലെ ബിഗ് ബാൻഡിൽ നിന്നുള്ള നിക്കോളാസ് എന്ന കൗമാരക്കാരനെ പരിചയപ്പെട്ടു. വീഡിയോ കോൾ വഴി പരസ്പരം കണ്ട് സംസാരിച്ചു. തന്റെ അവസ്ഥയെല്ലാം ജിപ്സി നിക്കോളാസിനോട് പറഞ്ഞു. അവർ തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുട്ടിക്കിടുവാൻ പേരുവരെ കണ്ടെത്തി. 2 അവർ ഈ ഓൺലൈൻ ഡേറ്റിംഗ് തുടർന്നു. ഇതിനിടയിൽ പലതവണ അമ്മ ദീദി ഇരുവരുടെയും പ്രണയം കണ്ടുപിടിക്കുകയും ജിപ്സിയെ ക്രൂരമായി ഉപദ്രവിക്കുകയുമെല്ലാം ചെയ്തിരുന്നു. തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ദീദി ഒരിക്കലും അനുവദിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഒടുവിൽ 2015 എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ജിപ്സി വാതിൽ തുറന്ന് നിക്കോളാസിനെ തന്റെ വീടിനുള്ളിൽ കയറ്റി. തുടർന്ന് ജിപ്സി ബാത്റൂമിൽ കയറിയിരുന്നു. നിക്കോളാസ് ജിപ്സിയുടെ അമ്മ ദീദിയെ കുത്തിക്കൊലപ്പെടുത്തി. ദീദി മരണപ്പെട്ട് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത മുറിയിൽ ആ കമിതാക്കൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. തുടർന്ന് അവർ ദീദിയുടെ മൃതദേഹവും വീൽചെയറും ഉപേക്ഷിച്ച് ഒളിവിൽ പോയി. കൊലപാതകം പുറംലോകം അറിഞ്ഞതോടെ ദീദി ഇത്രയും നാൾ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നുവെന്നും തന്റെ സ്വന്തം മകളെ മരുന്നുകൾ കുത്തിവെച്ച് ശരീരം രോഗബാധിതമാക്കുകയായിരുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലായി. വീട് തുറന്ന് അകത്തുകയറിയ ഉദ്യോഗസ്ഥർ ദീദി മരുന്നുകൾ സൂക്ഷിച്ചുവച്ച ഒരു വലിയ ഷെൽഫ് തന്നെ കണ്ടെത്തി. അതിൽ മാരകമായ പല മെഡിസിനുകളും ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. എന്തായാലും തങ്ങൾ പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും പോലീസ് ജിപ്സിയെയും നിക്കോളാസിനെയും പിടികൂടി. അങ്ങനെ നീണ്ടുനിന്ന വിചാരണകൾക്കും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കും ഒടുവിൽ 2016 ജൂലൈയിൽ ജിപ്സി കുറ്റസമ്മതം നടത്തി. മിസോറിയിലെ
കറക്ഷണൽ സെന്ററിൽ അവൾ ഇപ്പോൾ 10 വർഷം തടവ് അനുഭവിക്കുകയാണ്.